بغداد ഏതോ വൃത്തികെട്ട ഒരു മൂലയിൽ നിന്ന് ഒരു ഞെളിയമ്പറമ്പിൽ നിന്ന് മാലിന്യത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വേണ്ടാത്ത ഒരു പുസ്തകം ഒരാൾ സ്വകാര്യമായി വാങ്ങിയിട്ട് അയാൾ അങ്ങനെ പോവുകയാണ് മഹാനായ ശൈഖ് അവർഗളുടെ മജ്‌ലിസിന്റെ പരിസരത്തെത്തിയപ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് വിസമ്മതിച്ചു അവിടെ നിന്ന് മജ്‌ലിസിൽ കൂടാതെ പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ശൈഖ് അവർഗളുടെ ആകർഷണീയമായ പ്രഭാഷണം അതിന്റെ മാധുര്യം ആ സ്വാധീന വലയം മാസ്മരികമാണ് അതുകൊണ്ട് സദസ്സിലേക്ക് ആ മനുഷ്യൻ മല്ലെ കയറി പ്രഭാഷണത്തിന്റെ ചക്രവർത്തി ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ സംസാരം തുടങ്ങിയിരിക്കുന്നു ആ മഹാന്റെ കൺമുന്നിലൂടെ തന്നെ സദസ്സിലേക്ക് വന്നിരിക്കുന്നു ഈ മനുഷ്യൻ محي الدين عبد القادر جيلاني قطب الله قطاب تنغل مني ليك آمنشن سندوش توڑ عدو تنغ جلوم بول كچت تن نيرت وانگ كوٹيا ورثي غٹ بستغ مل دمارن بوئي آ چبل مايا تم مادت تند ساہیتیم تند کچت تیرننگ ناتیم آدو اندا کنند پچھے آدو تلکالم وسمرچو بوئي اللہ ആഹ്ലാദത്തോടെ മജ്‌ലിസിലേക്ക് വന്ന മനുഷ്യൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ അടുത്തെത്തിയപ്പോഴാണ് ഞെട്ടിയത് മഹാനായ ശൈഖ് അവർഗൾ കൈനീട്ടി ഈ പുസ്തകം ചോദിച്ചു വാങ്ങുന്നു പുസ്തകം കൊടുക്കാതെ വയ്യ മഹാനവർഗളുടെ കൈകളിലേക്ക് പുസ്തകം കൊടുത്തപ്പോൾ ആ മനുഷ്യൻ ഞെട്ടുന്നു ശൈഖ് അവർഗൾ പുസ്തകം മറിച്ചു നോക്കുന്നു റബ്ബേ ആ മുഖത്തെന്തൊക്കെയോ ഭാവഭേദങ്ങളുണ്ടല്ലോ ആ മഹാൻ പല്ലിറുമ്മുന്നുണ്ടല്ലോ ആ മുഖത്ത് ദേഷ്യം ഇരുണ്ടു കൂടുന്നുണ്ടല്ലോ ഈ മനുഷ്യൻ ഭയം കൊണ്ട് അല്ലാഹ് അയാൾ പടച്ചവനെ വിളിച്ചു സ്വരം പൊങ്ങുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ നിലക്കാത്ത നിലവിളിയാണ് റബ്ബിനോടുള്ള പശ്ചാത്താപമാണ് ആ മനുഷ്യൻ പടച്ചവനോട് പറയാണ് അല്ലാഹ് ഞാൻ ഇമ്മാതിരി പുസ്തകം ഇനി വായിക്കില്ല ഇമ്മാതിരി തമ്മാടിത്തം ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചേർത്തു വെക്കില്ല ഞാനിങ്ങനെ എമ്മാതിരി തോന്നിവാസത്തെ പണം കൊടുത്തൊരിക്കലും വായിക്കൂല പടച്ചവനെ എനിക്കൊരു ചാൻസ് കൂടി തരണേ എന്നെ ഈ മഹാനായ വലിയാട്ടി ഇറക്കുന്നതിൽ നിന്ന് കല്ലെറിഞ്ഞു ഓടിക്കുന്നതിൽ നിന്ന് എന്നെ ചവിട്ടിക്കൂട്ടി ശിക്ഷിക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം അല്ലാ പശ്ചാത്തപിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സ് നിർണായകമായ പെടല് പെട്ടതാണ് ആ പെട്ട നേരത്തു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ടും പടച്ചവനാ നിലവിളി കബൂൽ ചെയ്യുകയാണ് പശ്ചാത്താപം വരവ് വെക്കുകയാണ് ഈ മനുഷ്യനോട് അല്ലാഹു മാപ്പ് നൽകുകയാണ്മഹാനായ ശൈഖ് അവർഗള് ഒരിക്കലും കോട്ടുവായിട്ട് ആരും കണ്ടിട്ടില്ല ആ സദസ്സിലിരിക്കുന്ന ഭാഗ്യവാന്മാർ പ്രഭാഷണത്തിന്റെ നേരത്ത് അവർ അങ്ങനെ തന്നെ അനുഗ്രഹീതമായ സദസ്സാണ് ആ സദസ്സിൽ വന്ന വരാൻ തീരുമാനിച്ച ഒരു വ്യക്തി അങ്ങാടിയിൽ പോയപ്പോൾ അയാൾ ഒരു പുസ്തകം വാങ്ങി ആ പുസ്തകത്തിൽ കുറെ അശ്ലീലമുണ്ട് തമ്മാടിത്തം മക്കളും ഉമ്മയും ഉപ്പയും ഒന്നും ഒന്നിച്ച് വായിക്കാൻ പറ്റാത്ത പുസ്തകം ഭാര്യയും കുട്ടികളും കണ്ടാൽ അല്ലോ അവരെന്തൊക്കെയോ വിചാരിക്കും കള്ളി പൊളിഞ്ഞു പോകും ആ രൂപത്തിൽ വൃത്തികെട്ട സാഹിത്യങ്ങളാണ് അത് വായിക്കുന്നത് ഞരമ്പ് രോഗമാണ് അങ്ങനെ ഒരു തിന്മ അവസാന കാലഘട്ടത്തിൽ വന്ന് വ്യാപിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാക്കട്ടെ യക്സുറു ഫീഹിമുൽ മുസാഉ അശ്ലീല സാഹിത്യം വായിക്കുന്ന ഏർപ്പാട് ആഖിർ സമാനിൽ കൂടി കൂടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ
പരിശുദ്ധ ഖുർആനിലും അല്ലാഹു പറഞ്ഞതാണ് മുമിനൻ നാസി മൻ യഷ്തരി ലഹുവൽ ഹദീദ് ഇക്കിളി പുസ്തകങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണ മനുഷ്യന്മാരുണ്ട് വയത്തഖിദഹാ ഹുസുവാ അതാണ് ഒരു ഹോബി അതാണ് പതിവ് പരിപാടി വേറൊന്നിനും നേരല്ല അതിൽ തന്നെ മുഴുകിയിരിക്കും തീവണ്ടി വന്നാൽ അവൻ അറിയുന്നില്ല ഭൂമി കുലുങ്ങിയാൽ അവൻ അറിയുന്നില്ല സുനാമി വന്നു അവൻ അറിയുന്നില്ല കുട്ടി കനറ്റിച്ചാടി തള്ളക്ക് തിരിയുന്നില്ല ഉലായിക ലഹും അദാബും മുഹീൻ നാണം കെടുത്തുന്ന ശിക്ഷയുണ്ട് അവർക്ക് എന്ന് ഖുർആൻ പറയുന്നു ആ രൂപത്തിൽ യഷ്തരി ലഹുവൽ ഹദീസ് ലോല വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന അധമ സാഹിത്യങ്ങൾ ചപലമായ വർത്തമാനങ്ങൾ കാശു കൊടുത്തു വാങ്ങുന്ന ഏർപ്പാടിനെ ഖുർആൻ അപലപിക്കുന്നുണ്ട് ബഗ്ദാദിന്റെ ഏതോ വൃത്തികെട്ടൊരു മൂലയിൽ നിന്ന് ഒരു ഞെളിയമ്പറമ്പിൽ നിന്ന് അങ്ങനെ ഏതോ ഒരു മൂല വൃത്തികെട്ട കാര മാലിന്യത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വേണ്ടാത്ത ഒരു പുസ്തകം ഒരാൾ സ്വകാര്യമായി വാങ്ങിയിട്ട് അയാളങ്ങനെ പോവുകയാണ് മഹാനായ ശൈഖ് അവർകളുടെ മജ്ലിസിന്റെ പരിസരത്തെത്തിയപ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് വിസമ്മതിച്ചു അവിടെ നിന്ന് മജ്ലിസിൽ കൂടാതെ പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ശൈഖ് അവർകളുടെ ആകർഷണീയമായ പ്രഭാഷണം അതിന്റെ മാധുര്യം ആ സ്വാധീന വലയം മാസ്മരികമാണ് അതുകൊണ്ട് സദസ്സിലേക്ക് ആ മനുഷ്യൻ മല്ലെ കയറി പ്രഭാഷണത്തിന്റെ ചക്രവർത്തി ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ സംസാരം തുടങ്ങിയിരിക്കുന്നു ആ മഹാന്റെ കൺമുന്നിലൂടെ തന്നെ സദസ്സിലേക്ക് വന്നിരിക്കുന്നു ഈ മനുഷ്യൻ അനേകായിരം ആളുകൾക്കിടയിൽ ഓരോ വ്യക്തിക്കും തോന്നുകയാണ് എന്നെ മൂപ്പര് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പറഞ്ഞത് എന്നോടാണ് എന്റെ ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത് ഓരോ വ്യക്തിയോടും സംവദിക്കുന്ന രൂപത്തിൽ അത്രയും ആകർഷകമാണ് ഹൃദയസ്പൃക്കാണ് ആ പ്രഭാഷണങ്ങൾ സുബ്ഹാനല്ലാഹ് ഈ വ്യക്തി സദസ്സിലേക്ക് കയറി വന്നപ്പോൾ മഹാനായ ശൈഖ് അവർകൾ അദ്ദേഹത്തെ കണ്ടു എന്നാണ് ഇയാൾ കരുതുന്നത് ശൈഖ് അവർകൾ എന്നെ കാണുന്നുണ്ട് എന്നെ നേരത്തെ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉൾപുളകത്തോടെ സദസ്സിലേക്ക് കയറിയിരിക്കുന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട ഖുതുബുൽ ഖുതാബ് മുഹിയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ആ മനുഷ്യനെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്തപ്പോൾ സന്തോഷം ഇരട്ടിയായി വരൂ വരൂ മുഹിയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖുതുബുൽ ഖുതാബ് തങ്ങളെ മുന്നിലേക്ക് ആ മനുഷ്യൻ സന്തോഷത്തോടെ അടുത്തങ്ങു ചെല്ലുമ്പോൾ കക്ഷത്ത് തൻ നേരത്തെ വാങ്ങിക്കൂട്ടിയ വൃത്തികെട്ട പുസ്തകമുള്ളത് മറന്നുപോയി ആ ചപലമായ തമ്മാടിത്തത്തിന്റെ സാഹിത്യം തന്റെ കക്ഷത്തിരുന്നങ്ങനെ നാറ്റം അത് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് തൽക്കാലം വിസ്മരിച്ചുപോയി ആഹ്ലാദത്തോടെ മജ്ലിസിലേക്ക് വന്ന മനുഷ്യൻ മുഹിയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ അടുത്തെത്തിയപ്പോഴാണ് ഞെട്ടിയത് മഹാനായ ശൈഖ് അവർകൾ കൈനീട്ടി ഈ പുസ്തകം ചോദിച്ചു വാങ്ങുന്നു ഇനി എന്താ ചെയ്യുക റഹ്മാനെ ഇത് പൈസ കൊടുത്തു വാങ്ങിയതാണ് പാതിരാക്ക് ഒറ്റക്ക് വായിക്കാൻ വേണ്ടി തീരുമാനിച്ച് കൈവശം കരുതിയതാണ് ഇത് തുറന്നു നോക്കിയാൽ വൃത്തികെട്ട ചിത്രങ്ങളാണ് തമ്മാടിത്തത്തിന്റെ വർണ്ണനകളാണ് പാടില്ലാത്തത് മാത്രമേ ഇതിലുള്ളൂ ചെയ്യാൻ പറ്റുന്നതൊന്നും ഇതിലില്ല ആശാസ്യമായതൊന്നും ഇതിലില്ല അനാശാസ്യമായതേ ഉള്ളൂ ചെയ്യാൻ പാടില്ലാത്തതേ ഉള്ളൂ ആ പുസ്തകമാണ്
ശൈഖ് അവർഗളിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. മുന്നിലെത്തിയ മനുഷ്യൻ ഞെട്ടിപ്പോയി, പേടിച്ചുപോയി. ശൈഖ് അവർഗൾ ചോദിച്ചു, ഇനി കൊടുക്കാതെ വയ്യ. മഹാനവർഗളുടെ കൈകളിലെ പുസ്തകം കൊടുത്തപ്പോൾ ഈ മനുഷ്യന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ദുഃഖമുണ്ട്, അങ്ങേ അറ്റത്ത പേടിയുണ്ട്. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ ഈ പുസ്തകം ഇപ്പൊ തുറന്നു നോക്കിയാൽ അതിലെ വൃത്തികെട്ട ചിത്രങ്ങൾ മൂപ്പര കണ്ണിൽപ്പെട്ടാൽ അതിന് തോന്നിവാസം എഴുതി വെച്ച വരികള് ആ മഹാനുഭാവന്റെ കണ്ണിലുടക്കിയാൽ എന്നെ ഇപ്പോ തന്നെ ഈ സദസ്സിൽ നിന്ന് ഇറക്കിവിടുമല്ലോ, വഴക്കു പറയുമല്ലോ, ഒരുപക്ഷെ കയ്യോ വടിയോ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പ്രഹരമെങ്കിലും കിട്ടാനുള്ള വകുപ്പുണ്ട്, അല്ലെങ്കിൽ അങ്ങേ അറ്റത്തെ ആക്ഷേപം കേൾക്കാം. പ്രായമിത്തിരിയായില്ലേ മനുഷ്യ, ലജ്ജിക്കുന്നില്ലേ മനുഷ്യ, പടച്ചവനെ പേടിയില്ലേ ചങ്ങാതി. മഹാനായ ഖൗസുല്ലമു തങ്ങൾ തന്നെ ഈ സദസ്സിൽ നിന്ന് ആട്ടി ഓടിക്കും എന്നെല്ലാം ഭയന്ന മനുഷ്യൻ പുസ്തകം കൊടുക്കാതെ വയ്യ. മഹാനവർഗളുടെ കൈകളിലേക്ക് പുസ്തകം കൊടുത്തപ്പോൾ ആ മനുഷ്യൻ ഞെട്ടുന്നു. ശൈഖ് അവർഗൾ പുസ്തകം മറിച്ചു നോക്കുന്നു. റബ്ബേ, ആ മുഖത്തെന്തൊക്കെയോ ഭാവഭേദങ്ങൾ ഉണ്ടല്ലോ, ആ മഹാൻ പല്ലിറുമ്മുന്നുണ്ടല്ലോ, ആ മുഖത്ത് ദേഷ്യം ഇരുണ്ടു കൂടുന്നുണ്ടല്ലോ. ഈ മനുഷ്യൻ ഭയം കൊണ്ട് അയാള് പടച്ചവനെ വിളിച്ചു, സ്വരം പൊങ്ങുന്നില്ല, ഉള്ളിന്റെ ഉള്ളില് നിലക്കാത്ത നിലവിളിയാണ്, റബ്ബിനോടുള്ള പശ്ചാത്താപമാണ്. ആ മനുഷ്യൻ പടച്ചവനോട് പറയാണ്, അല്ലാ, ഞാൻ ഇമ്മാതിരി പുസ്തകം ഇനി വായിക്കില്ല, ഇമ്മാതിരി തമ്മാടിത്തം ഞാൻ ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചേർത്ത് വെക്കില്ല, ഞാനിങ്ങനെ എമ്മാതിരി തോന്നിവാസത്തെ പണം കൊടുത്തൊരിക്കലും വായിക്കൂല, പടച്ചവനെ എനിക്കൊരു ചാൻസ് കൂടി തരണേ, എന്നെ ഈ മഹാനായ വലിയ ആട്ടിയിറക്കുന്നതിൽ നിന്ന്, കല്ലെറിഞ്ഞു ഓടിക്കുന്നതിൽ നിന്ന്, എന്നെ ചവിട്ടിക്കൂട്ടി ശിക്ഷിക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം അല്ലാ. പശ്ചാത്തപിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സ് നിർണായകമായ പെടല് പെട്ടതാണ്. ആ പെട്ട നേരത്തു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ടും പടച്ചവനാ നിലവിളി കബൂൽ ചെയ്യുകയാണ്, പശ്ചാത്താപം വരവ് വെക്കുകയാണ്, ഈ മനുഷ്യനോട് അല്ലാഹു മാപ്പ് നൽകുകയാണ്. മഹാനായ ഖൗസുല്ലാലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദറുൽ ജീലാനി ആ പുസ്തകം ഇയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. വഷളാക്കിയില്ല, കുറ്റം പറഞ്ഞില്ല, ചീത്ത വിളിച്ചില്ല, അടിച്ചോടിച്ചില്ല, പുസ്തകം വലിച്ചെറിഞ്ഞതുമില്ല, ചുരുട്ടിക്കൂട്ടി അടുപ്പിലിട്ടതുമില്ല. ഈ മനുഷ്യന്റെ കൈകളിൽ തന്നെ കൊടുക്കുകയാണ്, മജ്ലിസിൽ ഇടം നൽകുകയാണ്. ആ മജ്ലിസിൽ ആ മനുഷ്യൻ വാഴ്ന്നു കേൾക്കുകയാണ്. ദുആ കഴിഞ്ഞ് അയാൾ പോവുകയാണ്. അപ്പോഴും അയാൾക്ക് അമ്പരപ്പ് മാറിയിട്ടില്ല. എന്താണ് ഈ പുസ്തകം മഹാനവർക്ക് കീറാത്തത്? എന്താണ് ഈ പുസ്തകം എനിക്ക് തന്നെ തിരിച്ചു തന്നത്? ഈ പുസ്തകം വായിക്കരുതെന്ന് എന്നോടൊരിക്കലും ഉപദേശിക്കാത്തത്? പടച്ചവനെ, ആ പുസ്തകം പിന്നെ ആ മനുഷ്യൻ മറിച്ചു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ആ പുസ്തകം ഇപ്പോൾ അശ്ലീല പുസ്തകമല്ല, മകാര സാഹിത്യമല്ല, വൃത്തികെട്ട ചാബല്യങ്ങൾ അതിന്റെ വരികളിൽ ഇപ്പോൾ ഇല്ല. ആ പുസ്തകത്തിലുള്ളത് ഉപയോഗപ്രദമായ ഇൽമുകളാണ്, ലോകത്ത് അറിഞ്ഞിരിക്കേണ്ട കഥകളാണ്. പെട്ടെന്ന് എന്തെങ്കിലും വയറുവേദന വന്നപ്പോൾ, തലവേദന വന്നപ്പോൾ, തല ഒന്ന് ചുമരിനിടിച്ചപ്പോൾ, കാലൊന്ന് വെച്ചുകുത്തിയപ്പോൾ, അപ്പോൾ ചെയ്യാനുള്ള വൈദ്യശാസ്ത്രത്തിന്റെ പൊടിക്കൈകൾ, അമ്മാതിരി ചൊട്ടുവിദ്യകൾ ഒറ്റമൂലികൾ,
കൃപകൾ ഇതെല്ലാം കൂടിയുള്ള പുസ്തകമായിട്ടാണ് ഈ പുസ്തകം ശൈഖവർഗളുടെ കൈകളിൽ നിന്ന് കോലം മാറിപ്പോയതെങ്കിൽ സുബ്ഹാനല്ലാഹ് വേണ്ടിയിട്ടൊരു നോട്ടം അവരങ്ങ് നോക്കുകിൽ വല്ലാത്ത മാറ്റം മനുഷ്യന്റെ മനസ്സിലായാലും കൈവശമുള്ള വസ്തുക്കളിലായാലും മാറ്റം വേണ്ടുന്നിടത്തെല്ലാം മാറ്റം കൊണ്ടുവരുന്ന ഇതിഹാസ പുരുഷനാണ് ബഹുമാനപ്പെട്ട ഹൗസുൽ ആദം ഖുതുബുൽ ഖുതാബ് തങ്ങൾ. അള്ളാഹു നമുക്കും മാറ്റമുണ്ടാക്കി തരട്ടെ. കസ്റ്റംസുകാർ എവിടെയോ പോയി കള്ളൊക്കെ പിടികൂടി കുറേ ചാരായവും മറ്റും വാഷും അവർ കസ്റ്റഡിയിലെടുത്തു. സാധനം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് പച്ചവെള്ളമായി മാറിപ്പോയ പല കഥകളും നമ്മൾ പലത്തും കേൾക്കാറുണ്ട്. അത് തരികിടയാണ്, തമ്മാടിത്തമാണ്, ആൾമാറാട്ടമാണ്, സർക്കാരിനെ പറ്റിക്കുന്ന അഴിമതിയാണ്. അതല്ലത് പരിപാടി ജനങ്ങളെ നന്നാക്കുകയാണ്. അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് നരകത്തിൻ്റെ കത്തിയാളുന്ന അഗ്നിസ്ഫുലിംഗങ്ങളിൽ നിന്ന് പാവം മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തുകയാണ്. ഈ രൂപത്തിലുള്ള ചൈതന്യത്തിൻ്റെ മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ പശ്ചാത്താപത്തിന്റെ പരലോക വിജയം എളുപ്പത്തിൽ പാവം മനുഷ്യർക്ക് സാധ്യമാക്കുന്നതിന്റെ ഏറ്റവും വലിയ നാമധേയമാണ് ആൾ രൂപമാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. ആ ആത്മാവിന് അല്ലാഹു വിശുദ്ധി ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ആ മഹാനുഭാവനെ സ്വർഗലോകത്ത് സംധിക്കുവാൻ മുസാഫഹത്ത് ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.